നമ്മുടെ ഉള്ളിലെ നമ്മുടെ ശത്രുവിനെ മാത്രം കണ്ടാൽ മതിയോ? നമ്മുടെ ഉള്ളിലെ മിത്രത്തെ നമ്മൾ കണ്ടെത്തണ്ടേ? 1 കൊരിന്ത്യർ 3:16 വായിക്കാം, ധ്യാനിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പം നാം അറിയണം, നമ്മുടെ ഉള്ളിൽ ഒരു മിത്രമുണ്ട്. ആ മിത്രത്തിൻ്റെ പേര് ഹോളി സ്പിരിറ്റ്. അവന് വേറെ ചില പേരുകളുണ്ട്: കാര്യസ്ഥൻ, കൗൺസിലർ, പാർട്ട്ണർ, അഡ്വക്കേറ്റ്, സ്റ്റാൻഡ് ബൈ, കംഫർട്ടർ, ഉപദേശകൻ, ആശ്വാസപ്രദൻ, കൂടെയിരിക്കുന്നവൻ, വഴി നടത്തുന്നവൻ, ആലോചന പറഞ്ഞു തരുന്നവൻ. ഇങ്ങനെ അനവധി അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ഉള്ളിലെ ശത്രു നമ്മുടെ പല ദുഃഖങ്ങൾക്കും കാരണമായി തീർന്നു. നമ്മളെ നശിപ്പിക്കുന്ന ഘടകം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് കർത്താവല്ലേ പറഞ്ഞത്? അവിടുന്നല്ലേ നമ്മുടെ സൃഷ്ടാവ്? അവിടുന്ന് തന്ന റിപ്പോർട്ട് ഇനി ഒരിടത്ത് കാണിക്കണോ? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമില്ല. യേശു കർത്താവ് പറഞ്ഞതിന് മുകളിൽ ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു സ്കാൻ ചെയ്തത് കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ ഒന്നുകൂടെ സ്കാൻ ചെയ്യും. കാരണം വേറൊരു സ്ഥാപനത്തിലെ സ്കാനിങ് അവർ എടുക്കുന്നില്ല. ചിലരൊക്കെ എടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്കാനിങ്ങിന് മുകളിൽ ഇനി ആരെടുക്കാന്? നമ്മുടെ ഉള്ളിൽ തിന്മ വസിക്കുന്നു. ഇതെങ്ങനെ വന്നു? അതാണ് ബൈബിളിൻ്റെ ഒരു പ്രധാന പ്രമേയം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഐ ഹാവ് നോ കോൺഫിഡൻസ് ഇൻ മൈ ഫ്ലഷ്. എനിക്ക് എൻ്റെ ജഡത്തെ വിശ്വാസമില്ല. ഇങ്ങനെയുള്ള മനുഷ്യനെ സഹായിക്കുവാൻ കർത്താവ് ഒരുക്കിയ മാർഗമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വന്തമായിട്ട് തരിക. ദൈവം സർവശക്തൻ, സർവവ്യാപി, യേശു കർത്താവും അങ്ങനെ തന്നെ. എന്നാൽ ഹോളി സ്പിരിറ്റിനെ നിങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തിക്കും ഒരു യൂണിറ്റ് തരികയാണ്. അത് വർണ്ണിക്കാനൊന്നും ഞാൻ പ്രാപ്തനേ അല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ലേ? അതെങ്ങനെ ഒരു യൂണിറ്റാവുന്നേ? എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ വാക്ക് ശ്രദ്ധിക്കൂ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പം എന്നിലിരിക്കുന്നു, താങ്കളിലിരിക്കുന്നു, അമ്മച്ചിയിലിരിക്കുന്നു, അപ്പച്ചനിലിരിക്കുന്നു, മോളിലിരിക്കുന്നു, മരുമകളിലിരിക്കുന്നു, മകനിലിരിക്കുന്നു. ആ ആത്മാവ് എന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും. ആ ആത്മാവ് ഉപദേശിക്കും. ആ ആത്മാവ് ആശ്വസിപ്പിക്കും, കംഫർട്ട് ചെയ്യും. ആ ആത്മാവ് ഗൈഡ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നവർക്ക് മാത്രമേ ഇത് അവൈലബിൾ ആകത്തുള്ളൂ, ഇത് ലഭ്യമാകത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നദിയിലോട്ട് ഇറങ്ങുന്ന എങ്ങനെയാ?
അതുപോലെയാണ്, അതുപോലെയാണ്. വെള്ളത്തിൻ്റെ അടിയൊന്നും നമുക്ക് കാണാൻ മേല, പക്ഷെ നമ്മളങ്ങ് ഇറങ്ങുക, ഇറങ്ങി 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 ചെല്ലുമ്പോൾ വെള്ളം കയറി 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 വരും. നമ്മൾ ഇറങ്ങും തോറും വെള്ളം കയറിക്കൊണ്ടിരിക്കും. വെള്ളം കയറി കയറി വരുമ്പോൾ നാം വെള്ളത്തിലായിപ്പോവും. പക്ഷേ ഈ ഭൂമിയിലെ നദിയും വെള്ളവും നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോയി നശിപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന നദിയിലോട്ട് നാം ഇറങ്ങി 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 വരുമ്പോൾ, ആ നദിയുടെ അളവ് കയറി കയറി വരുമ്പോൾ നമ്മൾ ആത്മാവിലാകും. അപ്പോൾ നമ്മുടെ അകത്തെ ശത്രുവിന് നമ്മുടെ മേൽ സ്വാധീനമില്ലാതെയാകും. നമ്മുടെ ഈ മിത്രം, നമ്മുടെ ഈ കംഫർട്ടർ നമ്മളെ നേരായ പാതയിൽ നടത്തും. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദിവ്യമായ നടത്തിപ്പിൽ ഞാൻ ആശ്രയിക്കുന്നേ, എന്നോട് കരുണ ചെയ്യണമേ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.